കാരണം ഹെൽത്ത് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വാല്യുബിൾ അസറ്റ്സ്. ഇന്ന് പല ആളുകൾക്കും ധാരാളം അസുഖങ്ങൾ ഉണ്ടാകുകയാണ്, വളരെ ചെറുപ്പത്തിലെ അസുഖങ്ങൾ ഉണ്ടാകുകയാണ്. പലരും അസുഖങ്ങളാലും ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങളാലും ഒക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന അവസ്ഥകളെല്ലാം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ആരോഗ്യത്തിന് വേണ്ടി നല്ല എക്സസൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ആവശ്യമാണല്ലോ. മാത്രമല്ല, നല്ലതായി എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാകുമെന്നും ഒപ്പം നന്നായി ഉറക്കം കിട്ടുമെന്നും എല്ലാം പഠനങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ പലപ്പോഴും എക്സസൈസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കും. രാവിലെ എഴുന്നേറ്റ് നടക്കണം, അല്ലെങ്കിൽ ഓടണം, അല്ലെങ്കിൽ വാമപ്പ് ചെയ്യണം, ജിമ്മിൽ പോകണം എന്നെല്ലാം ആഗ്രഹിക്കും. പക്ഷെ പലർക്കും സാധിക്കുന്നില്ല. ഞാൻ പൊതുവെ ഹാബിറ്റ് ട്രെയിനർ ആയതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് കുറച്ച് ഞാൻ ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഏറ്റവും ആദ്യമായി പറയാനുള്ളത്, നിങ്ങൾ സ്മോൾ ആയി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ജിമ്മിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, അതല്ലെങ്കിൽ വീട്ടിൽ വർക്കൗട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ജോഗ് ചെയ്യാൻ വോക്ക് ചെയ്യാൻ പോകാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, ഏറ്റവും ചെറുതായി തന്നെ സ്റ്റാർട്ട് ചെയ്യുക. മേ ബി ജിമ്മിൽ പോയിട്ട് 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ എല്ലാ ദിവസവും പോയി നോക്കി നിൽക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു 2 പുഷപ്പ് ഒരു ദിവസം എടുക്കുന്നതായിരിക്കാം. 1 മണിക്കൂർ എക്സസൈസ് ആണ് നിങ്ങളുടെ ലോങ് ടൈം ആയിട്ടുള്ള ആഗ്രഹമെങ്കിൽ നിങ്ങൾ ഏറ്റവും ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ലൈഫിന്റെ ഡെയിലി റൂട്ടീനിൽ എവിടെയെങ്കിലും എല്ലാ ദിവസവും ഉൾപ്പെടുത്തുക. ഓക്കെ, ഇന്ന ദിവസം, ഇന്ന ഡേയില്, എല്ലാ ദിവസവും ഇന്ന സമയത്ത് ഞാൻ എക്സസൈസ് ആണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ജിമ്മിലാണ് പോകാൻ പോകുന്നത്, നടക്കാനാണ് പോകാൻ പോകുന്നത്, വർക്കൗട്ട് ആണ് ചെയ്യാൻ പോകുന്നതെന്ന് തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, അല്ലെങ്കിൽ എഴുതി വെക്കുക. അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണെങ്കിലും, അത് നിങ്ങൾക്ക് തീർച്ചയായും ഡെയിലി റൂട്ടീൻ്റെ ഒരു ഇന്റഗ്രൽ കമ്പോണന്റ് ആയി നിങ്ങൾ ഉണ്ടാക്കുക എന്നത് ആവശ്യമാണ്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ആ വർക്കൗട്ട് അല്ലെങ്കിൽ എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ചിലർ സൂംബ എക്സസൈസ് പോകുന്നുണ്ട്, ചിലർ ജിമ്മിൽ പോകുന്നുണ്ട്, ചിലർ പാട്ട് കേട്ടുകൊണ്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ചിലപ്പോൾ നീന്തലായിരിക്കാം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ജോഗിങ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും രസകരമാക്കി എൻജോയ് ചെയ്ത ഒരു ടാസ്ക് ആക്കിയത് മാറ്റുവാൻ ശ്രമിക്കുക എന്നുള്ളത് ആവശ്യമാണ്. നാലാമത്തെ കാര്യമാണ്, എന്തിനാണ് നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നത്? ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ അവർ ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് യുവർ ഗോൾ എന്ന് ചോദിക്കാറുണ്ട്. വെയിറ്റ് വർക്ക് ചെയ്യുകയാണോ, മസിൽസ് ബിൽഡ് ചെയ്യുകയാണോ, റിസൈലൻസ് ഉണ്ടാക്കണോ, എൻഡ്യൂറൻസ് ആണോ, ഇങ്ങനെയെല്ലാം ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായ ഗോൾ ഉണ്ടാക്കുക, എന്തിന് എക്സസൈസ് ചെയ്യണം? എനിക്ക് ആരോഗ്യം നിലനിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ ഹാർട്ടിന് ശക്തി കൂട്ടാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ മസിൽസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ്, വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായും ഒരു എക്സസൈസിന് വേണ്ടിയുള്ള ഹെൽത്ത് ഗോൾ നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇനി അഞ്ചാമത്തെ കാര്യം, നിങ്ങൾ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ അല്ലെങ്കിൽ 30 മിനിറ്റോ നിങ്ങൾ എക്സസൈസിന് വേണ്ടി അല്ലെങ്കിൽ വ്യായാമം ചെയ്യാനായി സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, ആ 1 മണിക്കൂർ സമയം മിക്സഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ 1 മണിക്കൂർ മൊത്തം പുഷപ്പ് എടുക്കാൻ, അല്ലെങ്കിൽ 1 മണിക്കൂർ മൊത്തം ഡംബല് പ്ലേ ചെയ്യാൻ, അല്ലെങ്കിൽ ട്രെഡ്മില്ല നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ മിക്സഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആ സമയത്ത് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും വളരെ നന്നാക്കുവാനായിട്ട് സാധിക്കും. ഇനി ആറാമത്തെ കാര്യം, നിങ്ങൾക്കൊരു ബഡ്ഡി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഉണ്ടോ? നിങ്ങൾക്ക് ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. പലപ്പോഴും നമുക്കറിയാം, ആളുകൾ കൂട്ടത്തിൽ നടക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഓടാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോകുമ്പോൾ കുറെ കമ്മ്യൂണിറ്റി ഉണ്ട്. പലപ്പോഴും ബഡ്ഡി 2 പേര് കൂട്ടുകൂടിയാണ് പോകുന്നത്. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അക്കൗണ്ടബിലിറ്റി പാർട്ണറെ കുറിച്ച് പറഞ്ഞു, അല്ലാതെ ഉണ്ടെങ്കിൽ തീർച്ചയായും നല്ലതായിരിക്കും. ഇനി 7ാമത്തെ കാര്യം, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോം വർക്ക്ഔട്ട്സ് ചെയ്ത് നോക്കുവാൻ സാധിക്കും. ചിലപ്പോൾ ജിമ്മിൽ പോകണമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പുറത്ത് പോകണമെന്ന് പറയുമ്പോൾ പല ഫാക്ടേഴ്സ്, മഴ ഉണ്ടാകാം, വെയിലുണ്ടാകാം, അല്ലെങ്കിൽ നായയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകാം, പിന്നെ വണ്ടി ഓടിച്ച് പോകണമായിരിക്കാം, ഇങ്ങനെ കുറെ കുറെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹോം വർക്ക്ഔട്ട്സ് നിങ്ങൾക്ക് എന്ത് കാലാവസ്ഥയിലും ഏത് സമയത്തും എപ്പോഴും ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് അത് സ്റ്റാർട്ട് ചെയ്യുക. ഇനി നിങ്ങൾ ജിമ്മിൽ പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ കൂടി വീട്ടിൽ ഈ വർക്കൗട്ട് ചെയ്യാനായിട്ട് തീർച്ചയായും ശ്രമിക്കുക. ഇനി 8ാമത്തെ കാര്യം, എപ്പോഴും ഞാൻ പറയാനുള്ള കാര്യമാണ് റിവാർഡ് യുവേഴ്സൽ. നിങ്ങൾക്ക് ഈ എക്സസൈസ് റെഗുലർലി ചെയ്താൽ എന്ത് റിവാർഡാണ് കിട്ടുന്നത്? അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നതായിരിക്കാം. സെൽഫ് ആയിട്ട് റിവാർഡ് നിങ്ങൾ എപ്പോഴും സെറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. 9ാമത്തെ കാര്യം, ഞാൻ ജിമ്മിലൊക്കെ പോകുമ്പോൾ എന്നും കാണാറുള്ളതാണ്, ചില ആളുകൾ എല്ലാ ദിവസവും, ചിലർ ഒരു ദിവസം തന്നെ പല പ്രാവശ്യം വന്ന് ഈ വെയിറ്റ് നോക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്.